അവൻ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കൂടി പോകാം ശ്രാവൺ. അതെ, ഒരു ഒരു കാര്യം കൂടി, ഇപ്പോൾ ഒരു കാര്യം കൂടി ഈ പ്രതിഭാഗം പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട് ശീതള. ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ തഹസിൽദാരായ കുന്നി തഹസിൽദാരായ മഞ്ജുഷ, അവരുടെ വിശദമായ മൊഴി കൂടി രേഖപ്പെടുത്തണം എന്നുകൂടി പ്രതിഭാഗം ഈ വാദത്തിനൊടുവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊടുവിൽ അതിനുശേഷമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം തുടങ്ങുന്നത്. ഈ പെരുമാറ്റം ചട്ടലംഘനം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പി പി ദിവ്യ അവിടെ നടത്തിയത്, അത് നേരത്തെ പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ്. കരുതിക്കൂട്ടിയുള്ള വ്യക്തിഹത്യയാണ് അവർ അവിടെ നടത്തിയതെന്നും കൃത്യമായ ആസൂത്രണത്തോടുകൂടി ക്രിമിനൽ ഒരു മനോഭാവം അതിലൂടെ വ്യക്തമായി, ഒരു കുറ്റകൃത്യം ആസൂത്രിതമായി ചെയ്തതിലൂടെ പി പി ദിവ്യയുടെ ആരോപണത്തിന് ഇപ്പോൾ പ്രധാനമായും ശീതള ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഉത്തരവ് നേരത്തെ ആയുധമാക്കിയിരുന്നു ഈ പ്രതിഭാഗം അഭിഭാഷകൻ. ആ കാര്യത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ വിശദീകരണം. അത് ഈ കൈക്കൂലി ആരോപണം മാത്രം ഉന്നയിച്ചത് കൊണ്ടല്ല, പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ജോലിയിൽ നിന്ന് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പറയുകയാണ്. അത് ഈ കൈക്കൂലി ആരോപണം മാത്രമല്ല, ഈ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് പ്രശാന്ത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ആ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരിക്കെ ഒരു കച്ചവട സ്ഥാപനം പ്രശാന്ത് തുടങ്ങി, അതൊരു സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രശാന്തിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വിശദീകരിക്കുന്നു. കൈക്കൂലി ആരോപണം മാത്രമല്ല കണ്ടെത്തിയിരിക്കുന്നത്, അച്ചടക്ക ലംഘനം, സർവീസ് ചട്ടങ്ങളുടെ ലംഘനം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടി ഈ സസ്പെൻഷൻ ഉത്തരവിൽ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ആരോപണത്തിന്, അതായത് ഈ പ്രോസിക്യൂഷൻ പ്രതിഭാഗം തുടക്കത്തിൽ ഉന്നയിച്ച കാര്യം, സർക്കാരിൻ്റെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ ഒരു ഉത്തരവ്, പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ്, അത് തങ്ങളുടെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് എന്ന തരത്തിലായിരുന്നു. അത് കൈക്കൂലി ആരോപണം ഉന്നയിച്ചു, കൈക്കൂലി ആരോപണത്തിൻ്റെ പേരിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നതെന്ന് ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ഉത്തരവിലുണ്ട്. അത് തങ്ങളുടെ വാദമായി, തങ്ങളുടെ വാദങ്ങൾക്ക് ബലം നൽകുന്ന ഒന്നായി പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷൻ അതിന് മറുപടി നൽകുന്നത് ആ കാര്യം മാത്രമല്ല, ഈ കൈക്കൂലി നൽകി എന്നത് മാത്രമല്ല, മറിച്ച് ഈ സർവീസിലിരിക്കെ ചട്ടലംഘനം അത് ഉത്തരവിൽ തന്നെ ഉണ്ട് ശീതൾ. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കൃത്യമായി ആദ്യത്തെ ഒരു കാരണമായി അതിൽ ചൂണ്ടിക്കാട്ടുന്നതും ഈ സർവീസ് ചട്ടലംഘനമാണ്. ഈ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായിരിക്കെ മറ്റൊരു കച്ചവട സ്ഥാപനം തുടങ്ങി എന്നതാണ് ഒരു സർവീസ് ചട്ട ലംഘനമായി കണ്ടതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി പ്രശാന്തിനെതിരെ എടുക്കുന്നത് എന്നും ആ ഉത്തരവിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാഹചര്യ തെളിവുകൾ അതിനെ പ്രോസിക്യൂഷൻ ഖണ്ഡിക്കുകയാണ്. അതായത് പ്രതിഭാഗം പറഞ്ഞ ഈ കൈക്കൂലി നൽകിയെന്നതിന് തെളിവായി ഉന്നയിച്ച സാഹചര്യ തെളിവുകൾ, അത് ഫോൺ കോൾ രേഖ ഉണ്ടെങ്കിൽ അത് കൈക്കൂലി വാങ്ങി എന്നാകുമോ, ഒരു ഫോൺ വിളി ഉണ്ടായെങ്കിൽ അതെങ്ങനെയാണ് കൈക്കൂലി വാങ്ങിയതിന് തെളിവാകുക എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ ചോദ്യം. പലതരത്തിലുള്ള അന്ന് ഒക്ടോബർ 6 ഫോൺ വിളി രേഖകൾ പ്രതിഭാഗം പി പി ദിവ്യ കോടതിയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത്തരം വാദങ്ങൾ എങ്ങനെയാണ്, ഫോൺ രേഖ ഉണ്ടെങ്കിൽ അത് കൈക്കൂലി വാങ്ങിയെന്നാകുമോ എന്ന് പ്രോസിക്യൂഷൻ്റെ ചോദ്യം. കളക്ടറുടെ മുഴുവൻ മൊഴിയും, അതായത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ മുഴുവൻ മൊഴിയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. അപ്പോൾ എന്താണ് അത് എന്ന് വ്യക്തമായി ഇനി വരുമോ എന്നറിയില്ല. ഏതായാലും നേരത്തെ മുൻകൂർ ജാമ്യ ഹർജിയുടെ ഉത്തരവിലുണ്ടായിരുന്ന ഒരു വരി, അതായത് ചേമ്പറിലെത്തിയപ്പോൾ കണ്ടപ്പോൾ എ ഡി എം തെറ്റുപറ്റിയെന്ന് പറഞ്ഞു എന്ന കളക്ടർ അരുൺ കെ വിജയൻ്റെ മൊഴി, അത് കോടതി ഉത്തരവിലൂടെയാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ മൊഴിയുടെ വിശദാംശങ്ങൾ തേടിയിരുന്നു പ്രതിഭാഗം. അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അത് കൈക്കൂലി വാങ്ങി എന്നതിന് കുറ്റസമ്മതമല്ലാതെ മറ്റെന്താണ് എന്ന് അഡ്വക്കേറ്റ് കെ വിശ്വൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ ആ വിശദാംശങ്ങൾ, അത് പ്രോസിക്യൂഷൻ അന്ന് വാദത്തിനിടെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യം ഉയർത്തിയിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയുടെ വാദത്തിനിടെ. ഇപ്പോൾ അത് കളക്ടറുടെ മുഴുവൻ മൊഴിയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്, ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. സാഹചര്യ തെളിവായി പ്രതിഭാഗം നിരത്തിയതൊക്കെ ഖണ്ഡിക്കുകയാണ് പ്രോസിക്യൂഷൻ. ഇപ്പോൾ പ്രശാന്തിന്റെ മൊഴിയുടെ കാര്യം, പ്രശാന്തിനെതിരെടുത്ത നടപടിയുടെ കാര്യം, അതുപോലെ കളക്ടറുടെ കാര്യം, ഇനി പ്രശാന്ത് കൈക്കൂലി വാങ്ങിയത് ഫോൺ രേഖ ഹാജരാക്കുമ്പോൾ ഫോൺ രേഖ ഉള്ളതുകൊണ്ട് അത് കൈക്കൂലി എന്നാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയാണ്. മടങ്ങി വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.